വൻ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നുപോകുന്നതിനാൽ ചെലവ് ചുരുക്കണമെന്നും വരുമാന സ്രോതസ്സുകളെ പരമാവധി ഉപയോഗപ്പെടുത്തണമെന്നും കാട്ടി ജിസിസിഎ ധനകാര്യ വകുപ്പ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ വിവിധ വകുപ്പ് മേധാവികൾക്ക് നൽകിയ കത്ത് റിപ്പോർട്ടറിന് ലഭിച്ചു. അനാവശ്യ ചിലവുകളിലൂടെയും നിർമ്മാണ ജോലികളിലൂടെയും കോടികളുടെ നഷ്ടമുണ്ടാക്കിയെന്ന പരാതി ശക്തമാകുന്നതിനിടെയാണ് നിലവിലെ പ്രതിസന്ധിയുടെ അളവ് മനസ്സിലാക്കുന്ന തെളിവ് പുറത്തു വന്നിട്ടുള്ളത്. ചെലവ് ചുരുക്കണമെന്നും ഉള്ള വരുമാന സ്രോതസ്സുകൾ പരമാവധി ഉപയോഗപ്പെടുത്തി അടിയന്തരമായി ധനസമാഹരണം നടത്തണമെന്നും കാട്ടി ജിസിഡിഎ ധനകാര്യ വിഭാഗം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ വിവിധ വകുപ്പുകൾക്ക് നൽകിയിരിക്കുന്ന കത്തിന്റെ പകർപ്പാണിത്. കഴിഞ്ഞ ഭരണസമിതിയുടെയും ഉദ്യോഗസ്ഥരുടെയും കെടുകാര്യസ്ഥതയും ധൂർത്തും വിശാല കൊച്ചി അതോറിറ്റിയെ വൻ സാമ്പത്തിക പ്രതിസന്ധിയിലാക്കിയെന്നാണ് ജിസിഡിഎ ധനകാര്യ വകുപ്പിന്റെ ഈ ധവളപത്രത്തിലൂടെ വ്യക്തമാകുന്നത്. സമിതിയുടെ വരുമാന വർധനവിനും പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിനും ഒരു നടപടിയും സ്വീകരിക്കാതെ കയ്യിലുണ്ടായിരുന്ന വരുമാന മാർഗ്ഗങ്ങൾ അപ്പാടെ ഇല്ലാതാക്കിയതിന്റെ ഫലമാണ് നിലവിലെ പ്രതിസന്ധിക്ക് കാരണമായതെന്നാണ് ആരോപണം. നഗരത്തിന്റെ പല ഭാഗങ്ങളിൽ സ്വന്തം ഉടമസ്ഥതയിലുണ്ടായിരുന്ന കോടികൾ വിലമതിപ്പുള്ള ഭൂമി നിസ്സാര വിലയ്ക്ക് വിൽപ്പന നടത്തിയതിന് മുൻ ചെയർമാൻ അടക്കമുള്ളവർ വിജിലൻസ് അന്വേഷണത്തെ നേരിടുകയാണ്. കലൂർ കടവന്തര റോഡ് 6 മാസത്തിനിടെ നവീകരിക്കാൻ 6,38,00,000 രൂപ ചെലവാക്കിയത് റിപ്പോർട്ടർ തെളിവ് സഹിതം പുറത്തുവിട്ടിരുന്നു. മാനദണ്ഡങ്ങൾ മറികടന്നുള്ള ഭൂമി വിൽപ്പന, അനാവശ്യമായ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങിയവ ഇത്തരത്തിൽ ജിസിഡിയെ പ്രതിസന്ധിയിലേക്ക് കൂപ്പുകുത്താൻ കാരണമായി. 100 മുകളിലുള്ള ജീവനക്കാർക്കായി 51,00,000 രൂപയാണ് ജിസിഡിയെ ഒരു മാസം നൽകേണ്ടി വരുന്നത്. പെൻഷൻ, മറ്റിതര ചെലവുകൾ ഉൾപ്പെടെ 1,00,000,000 രൂപ മാസം കണ്ടെത്തേണ്ടതിനിടയിലാണ് ജിസിഡിയെ ഇത്തരമൊരു പ്രതിസന്ധിയെ അഭിമുഖീകരിക്കുന്നത്. മജു ജോർജ്, റിപ്പോർട്ടർ, കൊച്ചി.